നമസ്കാരം കാസ എന്ന ക്രിസ്ത്യൻ സംഘടനയെ ഇപ്പോൾ ഒരു മലയാളികൾക്കെല്ലാം അറിയാമായിരിക്കും കാസയുടെ പ്രസിഡൻറ്റിന് നേരെ വധഭീഷണി ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അനീതിയും ലവ് ജിഹാദിലൂടെ ക്രൈസ്തവ പെൺകുട്ടികളെ തീവ്രവാദത്തിന് കൊണ്ടുപോകുന്ന ഇസ്ലാമിസ്റ്റുകളെ എതിർക്കുകയും ചെയ്തതിനാണ് കാസ എന്ന സംഘടനയുടെ പ്രസിഡന്റിനെ കൊല്ലണമെന്ന് ഇവർ ആഹ്വാനം ചെയ്യുന്നത് ഇനി ഈ എങ്ങനെയാണ് ഇത് ആഹ്വാനം ചെയ്തതെന്നല്ലേ ഇതാ ഈ ഒന്ന് വായിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ഈ കെവിൻ പീറ്റർ എന്ന വ്യക്തിയാണ് ഈ കാസയുടെ പ്രസിഡൻറ്റ് അത് അടിവേര് നോക്കി വെട്ടണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിന് ഒറ്റ പറ്റ അർത്ഥമുള്ളു അവർക്കത് മാത്രമേ അറിയാവുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അടി എന്ന് എഴുതി കാണിച്ചാൽ തന്നെ വീട്ടിലുള്ള സ്ത്രീകളുടെ പെണ്ണുങ്ങളുടെ പാവാടക്കകത്ത് ഒളിക്കുന്നവരാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് ക്രിസ്ത്യാനികളെ നിങ്ങളെയാണ് ഈ അപമാനിക്കുന്നത് കളിയാക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക ഇനി അവരുടെ പോഷൻ്റെ ബാക്കി ഞാൻ വായിക്കാം ഒന്ന് ഓർത്തു നോക്കുക ആർ എസ് എസിനെ ഇത്രയും കാലം എതിർത്തിരുന്ന അവർ അതിനേക്കാൾ ഉറക്കെ കാസയ്ക്കെതിരെ ശബ്ദിക്കുന്നത് എന്തുകൊണ്ടാണ് ആർ എസ് എസ് എന്നത് ഒരു ഹൈന്ദവ തീവ്രവാദ സംഘടനയാണെന്ന് കുറച്ച് സാധുക്കളായ ഹിന്ദുക്കളെ എങ്കിലും പറഞ്ഞു പറ്റിക്കാൻ ഇക്കൂട്ടർക്ക് സാധിച്ചിരുന്നു നോക്കൂ പറയുന്നത് ഏതെങ്കിലും ആർ എസ് എസ് സംഘടനയല്ല കാസയാണ് പറയുന്നത് അതേ സ്ട്രാറ്റജിയിൽ കാസ ഒരു ഹൈന്ദവ സംഘടനയാണെന്നും ക്രൈസ്തവ തീവ്രവാദ സംഘടനയാണെന്നും പറഞ്ഞു നോക്കിയെങ്കിലും വിശ്വാസികളായ ക്രൈസ്തവ സമൂഹം കാസയുടെ പിന്നിൽ ദിനംതോറും അണിചേർന്നത് ഇക്കൂട്ടരെ വിളറി പിടിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആർ എസ് എസ് എന്ന പ്രസ്ഥാനം തുടങ്ങാനുണ്ടായ കാരണം പോലും കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന വർഗീയ കലാപമാണെന്നറിയാത്ത ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം എന്ന് കേരളത്തിലുള്ളത് അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ഒരു വിലയിരുത്തൽ തന്നെയാണ് കാസയ്ക്ക് അതിനൊരു സലൂട്ട് അതിന് കാരണം ഹിന്ദുക്കൾ സാധുക്കളായതുകൊണ്ട് ആണ് എൺപത് ശതമാനം ഹിന്ദുക്കൾ ഇന്ത്യയിൽ ഉള്ളത് ആണ് ഇന്നും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നത് എന്തായാലും കാസയെ പോലുള്ള സംഘടനകൾ ഈ വൈകിയെങ്കിലും ഈ സത്യമൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ ഒരു സന്മനസ് കാണിക്കുന്നുണ്ടല്ലോ അതെന്തായാലും വളരെ നല്ല കാര്യമാണ് പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം തെറ്റി സുഡാപ്പികളെ പഴയ രീതിയിൽ ഹൈന്ദവരെ മാത്രം ടാർഗറ്റ് ചെയ്ത നിങ്ങൾ ഞങ്ങളുടെ പെൺമക്കളെ ലവ് ജിഹാദിലൂടെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ അപകടം തിരിച്ചറിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഗ്രന്ഥത്തിലെ വെറുമൊരു പ്രവാചകനായ ഈസ നബിയാണ് ഞങ്ങളുടെ സത്യദൈവുമായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പെൺകുട്ടികളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നു നടത്തുന്നത് എന്ന തിരിച്ചറിവിൽ ഞങ്ങൾ ഖുറാൻ പഠിച്ചു ഹദീസുകൾ വായിച്ചു ക്രൈസ്തവ മതവുമായി ഇസ്ലാം മതത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നത് മാത്രമല്ല നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബിയെപ്പറ്റി കൂടുതൽ അറിയുവാനും കഴിഞ്ഞു ആ സത്യങ്ങൾ ഖുറാൻ വാചകങ്ങൾ വെച്ച് തന്നെ സമൂഹ മധ്യത്തിൽ തുറന്നു കാട്ടിയപ്പോൾ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വാചകങ്ങളും സിംഹാസനങ്ങളും കൊട്ടാരം പോലെ തകർന്നു വീഴുന്നതാണ് കേരളം കണ്ടത് ഇത്രയും നാൾ ഇസ്ലാമിനെ വിമർശിക്കാൻ പേടിച്ചിരുന്ന യുക്തിവാദികളും കോളാമ്പി ചാനലും ഇസ്ലാമിനെ വിമർശിക്കാനുള്ള ധൈര്യം കാണിച്ചു നസ്രാണികൾ ഈ സത്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ തിരിച്ചറിഞ്ഞ നിങ്ങൾ ആശയമില്ലാത്തടത്ത് ആയുധമെടുക്കാൻ ഇറങ്ങുന്നതിൽ തെല്ലും അത്ഭുതം കാണുന്നില്ല പിന്നെ നിന്റെയൊക്കെ ഭീഷണി വിശ്വാസം ഉപേക്ഷിക്കാത്ത ക്രൈസ്തവരെ കൊളോസിയത്തിൻ്റെ ചുവരുകളിൽ തീപ്പന്തമായി കെട്ടിത്തൂക്കി രാന്തൽ വിളക്കാക്കിയും മൂന്ന് ദിവസം പട്ടികടന്ന സിംഹങ്ങളുടെ മുന്നിൽ ജീവനോടെ എറിഞ്ഞുകൊടുത്ത റോമൻ സാമ്രാജ്യത്തെ ക്രൈസ്തവരുടെ പ്രധാന ആരാധനാ കേന്ദ്രമാക്കിയ ഒരു രാജാവ് ഞങ്ങൾക്കുണ്ട് രക്തസാക്ഷികളുടെ ചുടുണം വീണ മണ്ണിൽ തഴച്ചു വളർന്ന ഒരു സഭയാണ് ക്രൈസ്തവ സഭ തൻ്റെ പന്ത്രണ്ട് സ്ലീഹമാരും ശത്രുക്കളുടെ കൈകളാൽ കൊല്ലപ്പെട്ട ഒരു കർത്താവാണ് ഞങ്ങളുടെ നാഥൻ അതുകൊണ്ട് ഉമ്മാക്കി കാണിച്ച് പീഡിപ്പിക്കാമെന്ന് നീയൊന്നും കരുതണ്ട ആ ഭീഷണി കൊണ്ട് ക്രൈസ്തവനെ പേടിപ്പിക്കാം എന്നും ദിവാസ്വപ്നം കാണണ്ട പിന്നെ അതൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ ഇത് ഇന്ത്യയാണ് ഇന്ത്യ നിന്റെ ശരിയത്ത് നിയമമുള്ള പാകിസ്ഥാനല്ല തല മറന്നു എണ്ണ തേക്കണ്ട സുഡാപ്പി ടീം കാസ ഞാൻ ഇത്രയും സമയം വായിച്ചത് കാസ എന്ന സംഘടനയുടെ അവർ ഇട്ട ഒരു പോസ്റ്റാണ് ആ പോസ്റ്റ് ഇടാനുള്ള സാഹചര്യവും ഞാൻ ഇടയ്ക്ക് പറഞ്ഞു അവരുടെ പ്രസിഡന്റ് കെവിൻ പീറ്റർ എന്ന വ്യക്തിക്ക് നേരെ ഉയർന്ന ഒരു വധഭീഷണിക്കുള്ള മറുപടിയായിട്ടാണ് കാസ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വെബ് ഡെസ്ക് തത്ത്വമൈ